ഹായ്, ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിരുന്നത് ഞാൻ ഈ സൽമാൻ ഖാനെയൊക്കെ പോലെ ഒറ്റ തടിയായിട്ട് നിന്ന് പോകുന്ന, പക്ഷേ റീസെൻ്റ്ലി ഒരു പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്തത്? അറിയാനൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ അവൾ പറഞ്ഞു, എടാ നീയാണ് ആ ആൾ. അയച്ച ഏത് ആൾ? നീയാണ് എൻ്റെ ഷെയർ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ. അല്ലെങ്കിൽ എൻ്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ബോധമുള്ള ഒരു പെണ്ണും നിന്നെ നോക്കാനൊന്നും പോകുന്നില്ലെന്ന്. അന്ന് ഞാനത് തള്ളിക്കറിഞ്ഞു, പക്ഷേ ഇന്ന് അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഈ പ്രേമം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ പോലെ, കാരണം ഇത് കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും, എടുത്ത് കൈ ഇരിക്കുമ്പോൾ മടുക്കാൻ തുടങ്ങും, മടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടുകാരെ കൊടുക്കാം. എല്ലാവരുടെയും റിലേഷൻഷിപ്പ് പോലെ തന്നെ ആദ്യ കാലഘട്ടം എൻ്റെ പ്രണയം ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയി, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പടം പോലെയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ ആഗ്രഹിച്ചത് അനീതി പ്രാവിലെ മിനിയാണെങ്കിലും എനിക്ക് കിട്ടിയത് ആനപ്പാറയിലെ അച്ചാമ്മേ. കാരണം ഞാൻ ലൈഫിൽ സോറിയേ ചോദിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ റിലേഷൻഷിപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. വാഹ്, നല്ല മാറ്റമുണ്ട്. ഡെയിലി മൂന്നും നാലും സോറി വരെ ഞാൻ ചോദിക്കാൻ തുടങ്ങി. ആക്ച്വലി ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ റൂൾ നമ്പർ വൺ എന്ന് പറയുന്നത് ഇതാ, നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ സോറി ചോദിക്കണം, അവരൊരു തെറ്റ് ചെയ്താലും നമ്മൾ തന്നെ സോറി ചോദിക്കണം. ഇൻ കേസ് ഇവർ സോറി ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ചോ, പക്ഷെ എന്നാൽ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാനുള്ള എല്ലാവിധ ഐഡിയ ഇവരെ ഉണ്ട്. പണ്ട് ദുർവാസാവിനെ മുതൽ ഇന്ന് എന്നെ വരെ വീഴ്ത്താനുള്ള ഐഡിയയാണ് ഇവരെയുള്ളത്. അന്ന് ഇവർ തപസ്സിളക്കിയെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിളക്കും. ഈ ചാറ്റ് ജി പി ടിയോ AI ഒക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ആണുങ്ങൾക്ക് മാത്രം വലിയ മാറ്റമൊന്നുമില്ല. ഇവൾക്ക് എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊട്ടും റൊമാൻറ്റിക് അല്ലെന്നാണ്. കാര്യം സത്യമായിരിക്കും, കാരണം 10-25 വയസ്സായിട്ട് ഞാൻ സിംഗിളായിരുന്നു. ഈ സിഗ്മ മെയിൽ എന്നൊരു കാറ്റഗറിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഈ സിഗ്മ മെയിൽ എന്താണെന്നറിയോ? വേറൊന്നുമല്ല, ഒരു പെണ്ണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉള്ളിലൊതുക്കി കടിച്ചമർത്തി ജീവിക്കുന്നതാണ് ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. ഇപ്പം ഇവള് പറയുന്നത് ഇവളെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയുന്നില്ല, ഇവള് മിസ് യു എന്ന് പറയുമ്പോൾ ഞാൻ മിസ് യു ടു പറയുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ബാത്റൂമിൽ ഇരുന്ന് ഇവള് മിസ് യു അയച്ചപ്പം ഞാൻ മിസ് യു ടു അയച്ചില്ലെന്നും പറഞ്ഞായിരുന്നു വഴക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ പലരും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകുന്നതും നമ്മുടെ സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് പുറത്തു വരുന്നതും ബാത്റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും. ഞാൻ തന്നെ ഇവിടുത്തെ പല കണ്ടന്റ് ഉണ്ടാക്കുന്നതും പെർഫോം ചെയ്ത് നോക്കുന്നതൊക്കെ ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ്. എൻ്റെ പെർഫോമൻസ് കൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഈ അമൃത ചാനലിന് എന്നെ പോലൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനൊക്കെ കിട്ടിയതിൽ അഭിമാനിക്കാമെന്ന്. പക്ഷേ ബാത്റൂമിൻ്റെ ഒരു ആംബിയൻസ് ഫ്ലോർ ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ, പലപ്പോഴും ഇവിടുത്തെ സ്ക്രിപ്റ്റ് ഫ്ലോപ്പ് ആവാറാണ് പതിവ്. വേറൊരു ദിവസം ഒരു മഴക്കാലത്ത് ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നല്ല മഴയൊക്കെയാണ്, നിനക്ക് എന്താണ് തോന്നുന്നതെന്ന്. ഞാൻ പറഞ്ഞു, മഴയൊക്കെ അല്ലേ, തുള്ളിക്കൊരു കൂടം ഒരു പരിപാടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എടാ മഴ കണ്ടിട്ട് പോലും നിനക്ക് റൊമാൻസ് വരുന്നില്ലെന്ന് ചോദിച്ചു ഇവളുടെ അടുത്ത വഴക്ക്. എൻ്റെ രമേശ് ചേട്ടൻ ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ച് മഴക്കാലത്ത് മഴ പെയ്താൽ വെള്ളം പൊങ്ങും, വേനൽക്കാലത്ത് മഴ പെയ്താൽ കൃഷി നശിക്കും. ഒരു കുട്ടനാട്ടുകാരനും ഒരിക്കലും മഴ കണ്ട് റൊമാൻറ്റിക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞങ്ങൾ ഇവളുടെ പരാതിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ആക്ച്വലി റൂൾ നമ്പർ 2, ഇവർക്ക് റൊമാൻസ് വരുമ്പം നമുക്കും റൊമാൻസ് വരണം. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂൾ നമ്പർ 3 ആണ്. വേറൊന്നുമല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും ടോക്സിക് ആവാൻ പാടില്ല. ഈ ടോക്സിക് ആവാൻ പാടില്ലെന്നല്ല, നമ്മുടെ പാർട്ണർ ടോക്സിക് ആണെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ പാടില്ല. ഈ ടോക്സിക് എന്നുള്ളത് ഈ വൈറ്റ് ഷർട്ടിൽ കറ വീഴുന്ന പോലെ, കാരണം ഇത് മായ്ക്കാൻ ശ്രമിച്ചാൽ അത് പടരുകയും ചെയ്യും, എവിടെ നിന്നാലും എടുത്ത് അറിയാനും പറ്റും. ഈ ഒരു പേര് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം പലതും പറയാറില്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് അവൾക്കും ഇഷ്ടമല്ല, അവളുടെ ബെസ്റ്റിയെ എനിക്കും ഇഷ്ടമല്ല. ഈ കറ നല്ലതാണെന്നൊക്കെ ഈ പരസ്യത്തിലൊക്കെ പറയാൻ കൊള്ളാമെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ അത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10 പേര് അടുപ്പിച്ച് നമ്മളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളയാതെ തന്നെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ അക്കൗണ്ട് കളയും. അറിയായിരുന്നോ? ഇല്ല, ഞാനിത് അറിഞ്ഞത് എൻ്റെ കാമുകി അവളുടെ 10 ഫ്രണ്ട്സിനെ വെച്ച് എന്നെ ബ്ലോക്ക് ചെയ്തപ്പോഴാണ്. കാരണം അവളുടെ ഒരു ആഗ്രഹം നടന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും, നിനക്കോ ഇത് പറ്റി, എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ വന്ന് ഇവിടെ വന്ന് ബാക്കിയുള്ളവരും കൂടെ അറിയിക്കുന്നതെന്ന്. എനിക്ക് കണ്ടൻറ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എന്തും പറയും, അതാണ് എൻ്റെ അവസ്ഥ. അവളുടെ ആഗ്രഹം നിറവേറി. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവളുടെ ബെസ്റ്റിയെ ഇവളുടെ അടുത്ത് നിന്ന് പിരിക്കുക. അപ്പോഴാണ് അവൻ്റെ ഒരു ബർത്ത്ഡേ വരുന്നതും ഇവൾ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു സ്റ്റാറ്റസ് വിത്ത് ക്യാപ്ഷൻ, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ബ്രദർ ഫ്രം അനദർ മദർ. ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവളുടെ അമ്മയ്ക്ക് അയച്ചു. അപ്പം തന്നെ അവളും അവനുമായിട്ടുള്ള ബന്ധവും തീർന്നു, അവളുടെ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം തീർന്നു. കാരണം ഇവളുടെ അമ്മ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ അനദർ മദർ എന്നുള്ളതാണ്. 2 വർഷമായിട്ട് നാട്ടി വരാതിരുന്ന ഇവളുടെ അച്ഛൻ ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് നാട്ടി വരാൻ വരെ തീരുമാനിച്ചു. ഈ 2 വർഷത്തെ കണക്ക് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, റൂൾ നമ്പർ 4, ഇവർക്ക് ഫീലിംഗ് ഉണ്ടായാൽ നമുക്കും ഫീലിംഗ് ഉണ്ടാവണം.
വേറെ ഒന്നുമല്ല, ഇവർക്ക് തലവേദന എടുത്താൽ നമ്മൾ വിക്സ് പുരട്ടണം, ഇവരുടെ വീട്ടിലും പൂച്ച ചേർത്താൽ നമ്മളും കരയണം. അപ്പം ഇങ്ങനെ ഈ രണ്ടു വർഷത്തെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കേട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇത് അടുത്ത വഴക്കിനുള്ള കാരണമാകും. എന്നാൽ ഏതായാലും ഗൾഫിൽ നിന്ന് വരുമല്ലേ, എല്ലാവരെ പോലും ഞാനും ചോദിച്ചു എന്നാ തിരിച്ചു പോകുന്നതെന്ന്. അവൾ എന്നോട് പറഞ്ഞു ബ്രേക്കപ്പ്. ഈ നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങളോട് പറയാനുള്ളത്, ഈ ആണിൻ്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നഷ്ടപ്പെടാൻ പോകുന്ന നമ്മൾ ആണുങ്ങൾക്കും കിട്ടാൻ പോകുന്ന ഈ പെണ്ണുങ്ങൾക്കും ആണെന്ന്. താങ്ക് യു. അപ്പൊ ഈ ആംബിയൻസ് ഒന്നും പോരാ അല്ലേ? അതെ അതെ. നല്ല രസമുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല കാര്യങ്ങളായിരുന്നു. ഈ നമ്മുടെ ഷെയർ ലിസ്റ്റിലെ മൂന്നാമത്തെ ആള് നിങ്ങളുടെ കാമുകനാണ്. ഞാനൊക്കെ പലതവണ നോക്കിയിട്ടുണ്ട്, ഒരു രീതിക്കും മാച്ച് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് അതൊക്കെ കിടക്കുന്നത്. എങ്കിലും ചിലർക്ക് പ്രണയിക്കുന്നവർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നത് എപ്പോഴും അവർ തമ്മിലായിരിക്കുമല്ലോ, ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നുണ്ടാവും. അത് തൊട്ട് പല പല വിഷയങ്ങൾ പറഞ്ഞു, നാല് റൂളുകൾ പറഞ്ഞതും എല്ലാം വളരെ രസമായിരുന്നു. പിന്നെ എനിക്ക് ഒരല്പം കൂടെ മോഡുലേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നി. പലതും ഒരുപോലെ ഒരു വടി പിടിച്ച പോലെ ഇരിക്കുകയാണ് എല്ലാ തമാശകളും. എല്ലാ തമാശകൾക്കും ഒരു പൊതു സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ മോഡുലേഷൻ, ഇപ്പം ഞാൻ മൈ ബ്രദർ ഫ്രം അനദർ മദർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കഴിഞ്ഞിട്ട് അത് ആ വീട്ടിലുണ്ടായ വഴക്കിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ എത്തുമ്പോൾ അതിനെയൊക്കെ ഒരിത്തിരിയും കൂടെ രസമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ അയച്ചു കൊടുത്തു, ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അത് അവിടെ പോയി, അവിടെ പോയപ്പോൾ ദിവസം തന്നെ അവരുടെ അച്ഛനും അമ്മയും അതും പിരിഞ്ഞുപോയി, അത് പിരിഞ്ഞു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതും അതിനെ ഒന്ന് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. ഇപ്പോൾ മോശമെന്നല്ല, ഗംഭീരമായി. നമ്മളിപ്പോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, പുറത്തെ ചില ഷോസ് ഒക്കെ കാണും, എന്നുവെച്ചാൽ അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് സോപ്പിന്റെ പെർഫോമൻസ്. ഈ പിഷാരടി പറഞ്ഞ പോലെ കുറച്ചൊരു അനാക്ടിങ് ഉണ്ടെങ്കിൽ, പിന്നെ കുറച്ചൊരു പ്രോസസ് ഉണ്ടെങ്കിൽ, ഇത് കുറച്ചൊരു ഫ്ലാറ്റായി പോയത് എനിക്ക് പോയി. അതേപോലെ ഇങ്ങനെ പോകുന്നു, കുറച്ചൊന്ന് ആക്ട് ചെയ്യുക, കുറച്ചൊരു ക്യാരക്ടർ ആവുക, അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് മോഡുലേഷൻ ചെയ്യുക, സൗണ്ട് മോഡുലേഷനോ അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ ചെയ്യാവുന്നതല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. മറ്റേതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പോസ് തന്നിട്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് കിട്ടും നമുക്ക്. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലത്തൊക്കെ വിട്ടു പോകുന്നുണ്ട് ഇടയ്ക്ക്, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ സ്ക്രിപ്റ്റ് വൈസ് അത് കൊള്ളാമായിരുന്നു മൊത്തം. ഓക്കെ, സോബിന് 45. സോബിന് 44 out of 50. നൂറ്റാണ്ടുകൾ മുമ്പ് പ്രാചീന ഈജിപ്തുകാരാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 100-125 വർഷങ്ങൾക്ക് മുമ്പ് മാമ്പള്ളി ബാപ്പു എന്നൊരാൾ കേരളത്തിൽ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കി. അന്ന് തൊട്ട് മലയാളികളുടെ ചെറുതും വലുതുമായ ആഘോഷങ്ങളെല്ലാം കേക്കുകളുടെ രുചി കൊണ്ട് നിറഞ്ഞു. മധുരത്തിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ ഈ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ഇതുവരെ പങ്കുവച്ച ചിരികളുടെയും സന്തോഷത്തിൻ്റെയും ഒപ്പം ഒരെണ്ണം കൂടി. കേക്ക് റീൽസ് കേക്ക്സ് ആൻഡ് കഫേ. Once upon a time സീസൺ 3 പുതുപുത്തൻ എപ്പിസോഡ്സ് കാണുവാനായി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.